தொழுதிரிகளில் அழலி நிருளிலிடருமி தரளமிழிகளில் மதுரிதமாய் பகருகில்லே ஹிருதய சாந்த்வன கீதம் சுகத சாந்த்வன கீதம் உருகி உருகி எரியுமீ மெழுகு திரிகளில் கலே விண்ணின் வீதியில் ஆர்த்ர ராத்திரியில் மழமுகிலில் மாஞ்சுபோ ஸ்நேகதாரமே தளர்ந்துறங்கா தாராட்டுண்டோ தாந்தமீனமுண்டோ தாந்தமீனமுண்டோ ஏறியுமீ மேழு திரிகளில் அலையறியாத்தோணியில் அலையும் யாத்திரையில் துழமுறிஞ்சு போயுரன் மூகஸ்வப்னமே அகலே ஏதோ தீரங்களுண்டோ அபய குடீரமுண்டோ அபய குடீரமுண்டோ உருகி ஏறியுமீ மெழுகு திரிகளில் அழலி நிருளிலிடருமீ தரளமிழிகளில் மதுரிதமாய் பகருகில்லே ஹிருதய சாந்த்வன கீதம் சுகத சாந்த்வன கீதம்
Thank you.
സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞ ഏറ്റവും ഹൃദയമായ ഒരു വാക്യമുണ്ട് നിങ്ങളുടെ ഹൃദയ കല. ദൈവത്തിൽ വിശ്വസിക്കുകയും വിശ്വസിക്കുക ലോകത്തിൽ മരണം ഒരുപാട് ദുഃഖം ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് സഹിക്കാനായിട്ട് വളരെ പ്രയാസമാണ്. എന്നാൽ അതിനെ ഉൾക്കൊള്ളുവാൻ ഒരു ദൈവവിശ്വാസിക്ക് സാധിക്കണം. കർത്താവ് പറഞ്ഞു ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നതാണ്. ഒരു ലോക ഈ ലോകത്തിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം, മരണത്തിന് ശേഷമുള്ള ജീവിതം എന്താണ് എന്ന കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് തെളിയിച്ചത്. അതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ. ഉയർപ്പിന് സാക്ഷ്യം വഹിക്കുവാനാണ് കർത്താവ് നമ്മെ ലോകത്തിലാക്കിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മരിച്ചതിൽ എല്ലാവർക്കും ദുഃഖം. നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിതാവിൻ്റെ വാത്സല്യവും സ്നേഹവും ഒക്കെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം ഇത്ര മാത്രമേ ആയുസ് തന്നുള്ളൂ. പക്ഷേ നീണ്ട ഒരു കാലഘട്ടം ജീവിപ്പാൻ്റെ വെക്കുവരി മാത്രമല്ല ലോകത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ പറയാനുള്ള സ്വസ്ഥതയിൽ പ്രവേശിച്ചു, വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അതാണ് ഏറ്റവും വലിയ പ്രത്യാശ. ലോകത്തിൽ 90 വയസ്സ് വരെ ജീവിച്ച് ആരുമില്ലാതെ, ആരും ശുശ്രൂഷിക്കാനില്ലാതെ ആശുപത്രിയിലും ധൂവും ഒക്കെ ആയിട്ട് കിടക്കുന്നതിൽ നല്ലത് ഭാഗ്യകരമായൊരു മരണം, ഭാഗ്യകരമായൊരു അന്ത്യം ദൈവം ഒരുക്കി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാനാണ് ഈ സമയം നാം ഒരുങ്ങുന്നത്. നമ്മളെല്ലാവരും ഈ വഴിയെ കടന്നു പോകേണ്ടവരാണ്. ഇന്ന് നാളെ ഈ ഒരു ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കാം. ഈ ദുഃഖത്തിൽ നിങ്ങളുടെ കൂടെ ദുഃഖിക്കുകയും വേദനിക്കുകയും ഒക്കെ ചെയ്തു. ഇന്ന് ഈ ഭൗതിക ശരീരം ഭവനത്തിൽ നിന്ന് എടുക്കുമ്പോൾ, ഈ ഭൗതിക ശരീരത്തോട് വിട പറയുമ്പോൾ ദുഃഖിക്കുകയും വേദനിക്കുകയും അലമുറയിടുകയല്ല ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പിതാവിനെ തന്നു ദൈവം, എത്ര നല്ലവനാണ്. ആ ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം പറയുവാനും വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ യാത്രയയക്കുവാനായി കഴിയണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. ആ പ്രത്യാശ നിങ്ങളിൽ കെട്ടുപോകാതെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സമാധാനത്തോടെ ജീവിപ്പാൻ കർത്താവ് എപ്പോഴും സഹായിക്കും. പ്രിയപ്പെട്ടവൻ വേർപെട്ടു എന്ന വലിയ ദുഃഖം കുടിയമാമയുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന, പക്ഷേ കർത്താവ് കൂടെയുണ്ട്, കുഞ്ഞുങ്ങളുടെ സാന്നിധ്യമുണ്ട്, സാക്ഷികളുടെ വലിയൊരു സമൂഹം ഞങ്ങളുടെ ചുറ്റുമുണ്ട്. എല്ലാവരുടെയും കരുതലും സ്നേഹവും എന്നും ലഭിക്കും. ആ ഒരു വിശ്വാസത്തോടെ എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തോടെ തുടർന്നുള്ള നാളുകൾ ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ശോഭയേ.